ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാലറ്റ്സ് അഥവാ നാടോടി ഗാനങ്ങൾ ലോകത്തുള്ള എല്ലാ സംസ്കാരങ്ങളുടെയും ഭാഗമാണ് ഒരു നാടിനെയും അവിടെയുള്ള മനുഷ്യരുടെ ജീവിത രീതിയെയും അവരുടെ ധീരകൃത്യങ്ങളെയും കോർത്തിനക്കുന്ന ഈ വാമൊഴി കവിതകൾ ഒരു സമൂഹത്തിൻ്റെ ബോധമണ്ഡലം തന്നെയാണ് തങ്ങളുടെ പാരമ്പര്യത്തെക്കുറിച്ച് വരും തലമുറയെയും തങ്ങളുടെ സംസ്കാരത്തെക്കുറിച്ച് ലോകത്തെയും അറിയിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട എഴുതപ്പെടാത്ത വീരഗാഥകളാണ് ബാലഡ്സ് തച്ചോളി അദ്ധേനൻ്റെയും ആരോമൽ ചേകവരുടെയും ഉണ്ണിയാർച്ചയുടെയും ഒക്കെ വീരഗാഥകൾ പറയുന്ന വടക്കൻ പാട്ടുകൾ കേരളീയ സംസ്കാരത്തിലെ ബാലഡുകൾക്ക് ഉദാഹരണമാണ് അതുപോലെ സ്കോട്ടിഷ് സംസ്കാരത്തിൻ്റെ ഭാഗമായ ഒരു ബാലഡാണ് ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ദ ബാലഡ് ഓഫ് സെൻറ്റ് പാട്രിക്സ് സ്പെൻസ് ഇത് നമ്മളുടെ എം ജി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള പി ജി കോഴ്സായ എം എ ഇംഗ്ലീഷിലെ നമുക്കിതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇത് സ്റ്റുഡൻസിനും കൂടെ ഉപകാരമാകാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോന്ന് ഡിസ്കസ് ചെയ്യുന്നത് സ്കോട്ടിഷ് ഐതിഹ്യത്തിലെ അതികായനായ സർ പാട്രിക് സ്പെൻസ് എന്ന വീരനാവികൻ്റെ സാഹസികമായ ഒരു കപ്പൽ യാത്ര അൺഫോർച്യുനേറ്റ്ലി അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയായി മാറുന്ന ഈ കഥയാണ് ദ ബാലഡ് ഓഫ് സർ പാട്രിക് സ്പെൻസ് പറയുന്നത് നമുക്ക് കവിതയിലേക്ക് പോകുന്നില്ല കവിത ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതാണ് അപ്പോൾ വീഡിയോ ഒത്തിരി ലെങ്തി ആയിപ്പോവും സോ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക ഈ ബാലറ്റ് തുടങ്ങുന്നത് സ്കോട്ട്ലൻഡിൻ്റെ തലസ്ഥാനമായ ടാൻഫോർമിയിലാണ് സ്കോട്ട്ലൻഡിലെ രാജാവ് തൻ്റെ മകളെ നോർവേയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ ഒരു കപ്പൽ അയക്കാൻ തീരുമാനിക്കുന്നു ആ കപ്പലിനെ നയിക്കാൻ പ്രഗത്ഭനായ കഴിവുറ്റ ഒരു കപ്പിത്താന വേണമെന്ന് അദ്ദേഹം തൻ്റെ ക്വാർട്ടിയേഴ്സിനോട് പറയുകയാണ് അപ്പോൾ ആ കോർട്ടിലുണ്ടായിരുന്ന ഒരു എൽഡർലി നൈറ്റ് ഹി പുട്ട് ഫോർവേഡ് ദ നെയിം ഓഫ് സർ പാട്രിക് സ്പെൻസ് അദ്ദേഹം പ്രഗത്ഭനായ മിടുക്കനായ സർ പാട്രിക് സ്പെൻസിനെ സജസ്റ്റ് ചെയ്യുന്നു തൻ്റെ കപ്പലിനെ നയിക്കാൻ സർ പാട്രിക് സ്പെൻസിനോളം മിടുക്കനായ മറ്റൊരു എന്ന് രാജാവിന് മനസ്സിലാക്കി അദ്ദേഹം സർ പാട്രിക് സ്പെൻസിന് ഒരു ഉത്തരവ് കൊടുത്തയക്കുന്നു കടൽ പ്രക്ഷുബ്ധമായ കാലമായതിനാൽ കപ്പൽ യാത്രകൾ ഒഴിവാക്കി വിശ്രമിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് സർ പാട്രിക് സ്പിൻസിന് എന്നാൽ രാജാവിൻ്റെ ഈ ഉത്തരവ് വായിച്ച് അദ്ദേഹം ഞെട്ടുകയാണ് ഇത് വായിച്ച് തൻ്റെ നിസ്സഹായാവസ്ഥ ഓർത്ത് അദ്ദേഹം ഒരേ സമയം ചിരിക്കുകയും കരയുകയാണ് ചെയ്യുന്നത് കടൽ യാത്രകൾ അപകടകരമായ ഈ ഒരു വേളയിൽ ഒരു കപ്പൽ യാത്രയ്ക്ക് അദ്ദേഹത്തിന് യാത്ര തിരിക്കണമെന്ന് നിർദ്ദേശിച്ച ആൾ അതിന് ഉത്തരവിട്ട ആൾ തൻ്റെ ശത്രുവാണോ തന്നോട് എന്തെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ശത്രുതയുണ്ടോ പോലും അദ്ദേഹം ചിന്തിക്കുന്നു പക്ഷേ പെട്ടെന്ന് അദ്ദേഹം തൻ്റെ മനസാന്നിധ്യം വീണ്ടെടുക്കുന്നു അദ്ദേഹം തൻ്റെ സഹനാവികരെ എല്ലാം വിളിച്ചുകൂട്ടുന്നു ഈ ദൗത്യത്തെക്കുറിച്ച് അവരോടെല്ലാം പറയുകയും പോകാനുള്ള തീരുമാനം അറിയിക്കുകയും ചെയ്യുന്നു കാറ്റോ മഴയോ മഞ്ഞോ തിരമാലകളോ പ്രകൃതി എന്ത് തരത്തിലുള്ള പ്രതിബന്ധങ്ങളെ അയച്ചാലും അവയെല്ലാം തരണം ചെയ്ത് രാജകുമാരിയെ സ്കോട്ട്ലൻഡിൽ നാം മടങ്ങിയെത്തിക്കും അദ്ദേഹം ഉറപ്പെടുക്കുന്നു ഉറപ്പായൊരു തീരുമാനമെടുക്കുന്നു ഈ ഒരു തീരുമാനം അദ്ദേഹം തൻ്റെ സഹനാവികരോട് പറയുകയും ചെയ്യുന്നു ധീരനായ തങ്ങളുടെ കപ്പിത്താൻ്റെ വാക്കുകൾ ആ നാവികർക്കൊക്കെ തന്നെ ധൈര്യം നൽകുന്നു അധിക സമയം കളയാതെ അടുത്ത തിങ്കളാഴ്ച തന്നെ അവർ പുറപ്പെടുന്നു കടലിൻ്റെ ഭാവം നിരന്തരം മാറുന്നതിനാൽ അതിവേഗം കപ്പലൊടിച്ച് ബുധനാഴ്ചയോടെ അവർ നോർവേയിൽ എത്തിച്ചേരുന്നു എത്തിച്ചേർന്ന് അവിടുത്തെ അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം അവരുടെ ആതിഥേയത്വം സ്വീകരിച്ച് കുറച്ച് ദിവസം അവിടെ സ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുന്നു അങ്ങനെ ഒരാഴ്ചയോളം അവർ നോർവേയിൽ നങ്കൂരമിടുന്നു എന്നാൽ ദിവസങ്ങൾ കഴിയവേ പൊതുവേ സ്കോട്ട് സ്കോട്ടിഷ് ലോഡ്സിന് നോർവീജിയൻ ലോഡ്സിനോട് ചെറിയൊരു വിദ്വേഷം ഉണ്ടാകുന്നു ഉണ്ട് ആ വിദ്വേഷം ഇവരുടെ ഇവിടുത്തെ താമസത്തിൽ അവർക്ക് നീരസമുണ്ടാക്കുന്നു തങ്ങളുടെ റോയൽ ട്രഷറിയിൽ നിന്നുള്ള പണം ഈ നാവികർ തിന്നുകൂടിച്ച് നശിപ്പിക്കുന്നു എന്നുള്ള ഒരാക്ഷേപമുയരുന്നു ഇതറിഞ്ഞ പാട്രിക് സ്പെൻസ് നാളെ പുലർച്ചെ തന്നെ സ്കോട്ട്ലൻഡിലേക്ക് പുറപ്പെടണമെന്ന് തൻ്റെ കപ്പലിലെ ജീവനക്കാരെ അറിയിക്കുന്നു ഇത് കേട്ട ഒരു നാവികൻ സെ പാട്രിക് സ്പെൻസിനോട് പ്രകൃതിയുടെ നിമിത്തങ്ങൾ ഒട്ടും തന്നെ ശുഭസൂചനയല്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു ഇതിലെ വരികൾ റൊമാൻറ്റിക് പോയറ്റായ സാമുവൽ ടെയ്ലർ കോളറിജ്ജ് അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ് പോമായ ഓഡ് ഡിജക്ഷൻ ആൻഡ് ഓഡ് എന്ന പോമിൽ പ്രൊലോഗായി യൂസ് ചെയ്തിട്ടുണ്ട് അത് ആ പോമിൻ്റെ ഒരു മോട്ടോ ആയിട്ട് തന്നെ കോളർജിൻ്റെ സ്പിരിച്വൽ ലോസിനെ മെൻഷൻ ചെയ്യാൻ വേണ്ടി കോളർജ്ജ് ഈ ഒരു പാട്രിക് പാട്രിക്സ്മെൻസർ എന്ന ഈ ബാലഡിൻ്റെ ലൈൻസ് യൂസ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം ഇതിലെ വരികൾ നമ്മൾ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഒരു നിമിത്തത്തിനെ മാത്രമല്ല ഒരു സയൻറ്റിഫിക് ഫാക്റ്റ് കൂടിയാണ് സൂചിപ്പിക്കുന്നത് ചന്ദ്രൻ്റെ ഒരു ഭാഗം സൂര്യവെളിച്ചത്തെയും സൂര്യവെളിച്ചത്തെ നേരിട്ടും മറുഭാഗം ഭൂമിയിൽ നിന്ന് പ്രതിഫലിക്കുന്ന വെളിച്ചത്തെയും കാണിക്കുമ്പോൾ ആ പ്രതിഭാസത്തെ എർത്ത് ലൈറ്റ് എന്ന് വിളിക്കുന്നു അതായത് നമ്മൾ ഈ ഒരു പോമിൽ കാണുന്ന ലൈനാണ് ദ ന്യൂ മൂൺ ഇസ് ഇൻ ദ ലാപ്പ് ഓഫ് ഓൾഡ് മൂൺ ദാറ്റ് ഈസ് എർത്ത് ലൈറ്റ് എന്ന് പറയുന്നത് ഭൂമിയിൽ ശക്തമായ തിരമാലകൾക്കും കൊടുങ്കാറ്റിനും കാരണമാകാറുണ്ട് എന്നാൽ അഭിമാനിയായ സർ പാട്രിക് സ്പെൻസ് സ്കോട്ട്ലൻഡിലേക്ക് തിരിക്കണമെന്ന് കപ്പൽ യാത്ര തിരിക്കണമെന്ന് തൻ്റെ സഹനാവികരോട് അറിയിക്കുകയും ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു കപ്പൽ നോർവീജിയൻ തീരത്തു നിന്ന് നീങ്ങുന്നു എന്നാൽ ഏതാണ്ട് പത്ത് മൈലോളം ദൂരം പിന്നിടുമ്പോൾ അവർ ഭയപ്പെട്ടതെന്താണോ അത് സംഭവിക്കുന്നു ആകാശത്തിൻ്റെ ഭാവം മാറുന്നു ശക്തമായ കൊടുങ്കാറ്റിലും തിരമാലയിലും പെട്ട് അവരുടെ കപ്പൽ ആടിയുലഞ്ഞു കാറ്റ് കാറ്റുപിടിക്കുന്ന പായകൾ കൊടുങ്കാറ്റിൽ കീറി മുറിയുകയും തങ്ങളുടെ നങ്കൂരച്ചങ്ങല പൊട്ടിയതും കപ്പലിനെ നിയന്ത്രിക്കാനുള്ള കപ്പലിൻ്റെ കൺട്രോൾ അവരുടെ കയ്യിൽ നിന്ന് പോകുന്നു കപ്പലിനെ നിയന്ത്രിക്കാനുള്ള അവരുടെ ശ്രമം നിഷ്ഫലമാകുന്നു പതിയെ കപ്പലിലേക്ക് വെള്ളം കയറാൻ തുടങ്ങിയപ്പോൾ അപകടമാണത്ത സർ പാട്രിക് സ്പെൻസ് തൻ്റെ വിശ്വസ്തനായ ഒരു നാവികനെ കപ്പലിൻ്റെ നിയന്ത്രണം ഏൽപ്പിക്കുന്നു അദ്ദേഹം ഉടൻ തന്നെ കപ്പലിൻ്റെ മാസിലേക്ക് പോയി അടുത്തെങ്ങാനും കരയുണ്ടോ ഉണ്ടെങ്കിൽ അവിടേക്ക് കപ്പൽ അടുപ്പിക്കാൻ സാധിക്കുമോ എന്ന് നോക്കുകയാണ് എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന് കര കണ്ടെത്താൻ സാധിക്കുന്നതിന് മുൻപ് തന്നെ കപ്പലിൻ്റെ വശങ്ങളിലുള്ള പലകളിലേക്ക് തട്ടി വെള്ളം അകത്തേക്ക് ഇരച്ചു കയറാൻ തുടങ്ങി ഉടൻ തന്നെ അദ്ദേഹം കപ്പലിൻ്റെ താഴെ തട്ടിലെത്തി വെള്ളം കയറിയുന്നത് തടയാൻ ശ്രമിക്കുന്ന തൻ്റെ സഹനാവികർക്ക് വളരെ ധൈര്യത്തോടു കൂടി തന്നെ നേതൃത്വം നൽകുകയാണ് ചെയ്യുന്നത് ഈ കാഴ്ച നമ്മൾ ടൈറ്റാനിക് എന്ന ഫിലിമിൽ കൂടെ അല്ലെങ്കിൽ ടൈറ്റാനിക് എന്ന സിനിമയിലൂടെ ജെയിംസ് കാമറൂൺ നമ്മളെ പരിചയപ്പെടുത്തിയതാണ് ഒരു കപ്പലിൽ വെള്ളം കയറി മുങ്ങാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന കാഴ്ചകൾ ആ ദയനീയമായ കാഴ്ചകൾ എന്തായിരുന്നു അതൊക്കെ തന്നെയാണ് ഒരു കപ്പലിലും നടക്കുന്നത് ഏതാണ്ട് അതേപോലെ തന്നെയായിരുന്നു സ്കോട്ടീഷ് കപ്പലിൻ്റെ കാഴ്ചകളും വെള്ളത്തൂവൽ മെത്തകളും മറ്റ് സാധന സാമഗ്രികളും ഉപ്പുവെള്ളത്തിൽ കൂടെ ഒഴുകി നടന്നു അധികം വൈകാതെ ആ കപ്പൽ കടലിൻ്റെ ആഴങ്ങളിൽ പതിഞ്ഞു സ്കോട്ട്ലൻഡിലെ ഒരു പോച്ചായ ആബലിൽ നിന്ന് നാൽപ്പത് മൈൽ അകലെ കടലിൻ്റെ അടിത്തട്ടിൽ ആ കപ്പൽ ഇന്നും നിലനിൽക്കുന്നു എന്നാണ് സ്കോട്ട്ലൻഡുകാർ വിശ്വസിക്കുന്നത് ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ തങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ കെഞ്ചി നിൽക്കുന്ന സ്കോട്ടിഷ് ലോഡ്സിൻ്റെ മുൻപിൽ നെഞ്ചി വരിച്ചു നിൽക്കുന്ന സർ പാട്രിക് സ്പെൻസിനെ നമ്മൾക്ക് കാണാൻ കഴിയുമെന്നാണ് വിശ്വാസം അധികാരത്തിലിരിക്കുന്ന രാജാക്കന്മാർക്ക് വേണ്ടി സ്വന്തം രാജ്യത്തിൻ്റെ പ്രൗ പ്രൗഢിക്ക് വേണ്ടി ജീവൻ വലിയർപ്പിച്ച അനേകം വീരപുരുഷന്മാർ ലോകമെമ്പാടുമുണ്ട് അങ്ങനെയുള്ള ഒരു ധീര നാവികനായിരുന്നു സർ പാട്രിക് സ്പെൻസ് അദ്ദേഹത്തിനെ വാനോളം വർണ്ണിക്കുന്ന ഒരു ബാലഡാണ് ദ ബാലഡ് ഓഫ് സർ പാട്രിക് സ്പെൻസ് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി താങ്ക്